നിങ്ങളെല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ, സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഈ സമയം നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നു പോയിട്ടുണ്ട്. യോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോ. ഗൈസ് ഗൈസ് നിങ്ങളെല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ, സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഈ സമയം നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നു പോയിട്ടുണ്ടോ? തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏജൻസിയിലൊന്നും പോയിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഓൺലൈനായിട്ട് ഇൻഷുറൻസ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ഏജൻസിയിൽ പോയിട്ട് ഇൻഷുറൻസ് ചെയ്യുന്നതിനേക്കാളും പൈസ ഒരുപാട് കുറവാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴത്തേന്. അപ്പോൾ അത് ഏത് വെബ്സൈറ്റാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വണ്ടിയുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. വേറൊരു കാര്യം, നല്ല നെറ്റ് വേണമെന്നേ ഉള്ളൂ. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കാറിൻ്റെ ഇൻഷുറൻസ്, ബൈക്കിൻ്റെ ഇൻഷുറൻസ്, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ഒക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് പോളിസി ബസാർ എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മുടെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ ആദ്യം അടിച്ചു കൊടുക്കുക. രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, വണ്ടിയുടെ ഓണറിൻ്റെ നെയിം, അതിനുശേഷം നോമിനി ആരാണ് വെക്കുന്നത്, ഇതെല്ലാം അടിച്ചു കൊടുക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേന് അവർ തന്നെ വണ്ടിയുടെ ചേസ് നമ്പർ, എഞ്ചിൻ നമ്പർ ഒക്കെ ഇതെല്ലാം അവർ തന്നെ നമുക്ക് കാണിച്ചു തരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക, ഓക്കെ ആണോ സാർ, ശരിയാണോ എന്ന് റെഫർ ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പേയ്മെൻ്റ് ആണ്. പേയ്മെൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ആക്കാം, ക്രെഡിറ്റ് കാർഡ് ആക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ, പേ ടി എം ആണെങ്കിൽ പേ ടി എം. അതിനുശേഷം നിങ്ങൾ അതും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒ ടി പി നമ്പർ നമ്മുടെ ഫോണിലേക്ക് വരും. ആ ഒ ടി പി നമ്പർ അടിച്ചു കൊടുക്കുക, സംഭവം സക്സസ്. നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ കമ്പനികളുണ്ടോ ആ കമ്പനികളുടെ ഒക്കെ പോളിസീസും ഈ വെബ്സൈറ്റിലുണ്ടാവും. ഗൈസ്, അപ്പോൾ ഈ പോളിസി ബസാർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെളിയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടിയുടെയൊക്കെ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ടെങ്കിൽ വെളിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പണിയും കിട്ടും. അപ്പോൾ ഇങ്ങനെ പണി കിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇൻഷുർ എടുക്കാൻ പറ്റും. ആ പേപ്പർ നിങ്ങൾ കയ്യിൽ വെച്ചാലും മതി. പിന്നെ ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് കടയൊക്കെ തുറക്കുമ്പോഴത്തേന് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇട്ടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ, ദിസ് ഇസ് മീ സൈനിങ് ഔട്ട്.